ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാൻസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്, ഞങ്ങൾ പാച്ചക്കാൻ്റെ കസിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഉമ്മൽക്വയിനിലാണ് അവരുടെ വീട്, വില്ലയാണ്. അപ്പോൾ അവിടെ പോയപ്പോഴുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. പിന്നെ അവിടെ പോയപ്പോൾ ഒരു സ്പെഷ്യൽ റെസിപ്പി ഞങ്ങൾ കണ്ടു, ഒരു പാകിസ്ഥാനി റെസിപ്പി. അപ്പോൾ അതും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് അൺബോക്സ് ചെയ്തിട്ട് അതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം. കീപ് വാച്ചിങ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഈ ഒരു ഡ്രസ്സും അതുപോലെ ഈ ഒരു ഹിജാബും ആണ്. ഇത് രണ്ടും എനിക്ക് ഒലീവ് ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, അവർ സെൻഡ് ചെയ്ത് തന്നതാണ്. ഹിജാബ് അവരുടെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പേജായ സൈബൽ ഹിജാബ് എന്ന് പറഞ്ഞിട്ട് അവർ അതിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നതാണ്. അപ്പൊ ഇവർക്ക് രണ്ട് പേജ് ഉണ്ട്, ഡ്രസ്സിനും കാര്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒലീവ് ബുട്ടീക്ക്, അതുപോലെ ഹിജാബ്സ് ആണെന്നുണ്ടെങ്കിൽ സൈബൽ ഹിജാബ്. അപ്പോൾ ഇവരുടെ ഷോപ്പ് പൊന്നാനിയിലാണ്. അപ്പൊ യു എയിലോട്ട് ഇവർക്ക് ഡെലിവറി ഉണ്ട്, അപ്പൊ എനിക്ക് യു എയിലോട്ട് ഇങ്ങോട്ടാണ് സെൻഡ് ചെയ്ത് തന്നത്. അപ്പൊ ഈ ഒരു റഹീമയാണ് ഈ രണ്ട് പേജിന്റെയും ഓണർ കേട്ടോ. അപ്പോ റഹീമാക്ക് ഒരു യൂട്യൂബിൽ ഒരു ചാനലും ഉണ്ട്. അപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ ലിങ്കും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. മോഡേൺ വെയേഴ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, മോഡസ്റ്റ് വെയറും ഒക്കെ ഉണ്ട്. പിന്നെ ഇവര് പുറത്തുനിന്നാണ് എല്ലാം ഷിപ്പ് ചെയ്യുന്നത് കേട്ടോ, ഒന്നും ഇവിടെയുള്ള ഡ്രസ്സുകളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗൗൺ പോലത്തെ ഒരു ഡ്രസ്സാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. പിന്നെ ഈ ഹിജാബിനെ പറ്റി പറയാനാണെങ്കിൽ, ഇതൊരു ക്രിങ്കിൾഡ് മെറ്റീരിയലിൽ പെട്ടിട്ടുള്ളൊരു സംഭവം, ഒരു ഹിജാബാണ്, ഒരു ടൈപ്പ് ക്ലോത്ത് ആണ്. നല്ലൊരു മെറ്റീരിയലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അപ്പൊ എന്നോട് കുറെ പേര് ഇൻസ്റ്റാഗ്രാം പേജസ് പറഞ്ഞുതരൂ പറഞ്ഞുതരൂ എന്ന് പറയാറുണ്ട് നല്ല നല്ല ഷോളുകൾ കിട്ടാൻ. അപ്പൊ ഇവരുടെയും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പൊ ഞാൻ ഈ ഒരു ഡ്രസ്സിന്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. അതിന്റെ മുന്നേ ഇതിന്റെ സ്ലീവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്ലീവ് നിങ്ങൾ കണ്ടോ, ടെസൽ വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നല്ലൊരു കളറും ആണ്. അപ്പൊ എന്തായാലും ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ഉമ്മൽക്കോയിനിലെത്തിയിട്ടുണ്ട്. ഉമ്മൽക്കോയിനിലാണ് അവരുടെ വില്ല. അപ്പോൾ ഇവിടെ വന്ന നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ പാച്ചക്കാൻ്റെ കസിൻ എന്ന് പറഞ്ഞില്ലേ, ഷാബുക്കയാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ആൾ കേട്ടോ. ഇങ്ങനെ ഓരോ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഞങ്ങളപ്പോൾ ചുമ്മാ ഇങ്ങനെ വീക്കെൻഡ്സിലൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് വെറുതെ വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതിലധികം ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനി ഒരു ദിവസം ഞാനിത് ഈ വില്ലയുടെ ഫുള്ളായിട്ടുള്ളൊരു ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ, നല്ല രസമാണ് കാണാൻ. കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ കിട്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മോനും ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ജഹറ ഉണ്ട്, അവരുടെ മോളാണ്. അപ്പോൾ അവളായിട്ട് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ വില്ല കോമ്പൗണ്ടിൽ തന്നെ ഇവരുടെ ഒരു നൈബറുണ്ട്, തൊട്ടപ്പുറത്ത് വേറൊരു ചെറിയൊരു വില്ല ഉണ്ട്. അപ്പോൾ അവിടെ താമസിക്കുന്ന ഒരു ബയ്യുണ്ട്, അവർ പാകിസ്ഥാനി ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബയ്യ നല്ല അടിപൊളിയായിട്ട് മട്ടൻ, എന്താ റോസ്റ്റ്, മട്ടൺ റോസ്റ്റ്, നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ സവോളയൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനത്തെ റോസ്റ്റല്ല, വേറൊരു ടൈപ്പ്, അവരുടെ പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് മട്ടൺ റോസ്റ്റാണ്. അത് പ്രിപ്പയർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ വെറൈറ്റി റെസിപ്പി കണ്ടാൽ പിന്നെ നമ്മൾ എന്തായാലും അതൊന്ന് ഷൂട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ലാത്തൊരു വെറൈറ്റി റെസിപ്പിയാണ്, അപ്പോൾ നിങ്ങളായിട്ടൊന്ന് എന്തായാലും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന ചെമ്പില്ലേ, ആ ബിരിയാണി ചെമ്പിൽ മട്ടൻ്റെ നെയ്യ് കുറച്ചെടുക്കും, എന്നിട്ട് താഴെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഏറ്റവും താഴത്ത് നെയ്യാണ് വെക്കുന്നത്, എന്നിട്ട് മട്ടൻ്റെ പീസുകൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും. അതിനുശേഷം പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം, എത്ര വേണോ അതിനനുസരിച്ച് ഇടാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ അത്യാവശ്യം ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ബിരിയാണി ഇടുന്ന സമയത്ത് ബിരിയാണി ഇടും, മസാല ഇടും, അതുപോലെ ഇവർ മട്ടൻ പീസ് ഇട്ടിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഇടയിൽ ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ മട്ടൻ ഇട്ട് കൊടുക്കും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് മട്ടൻ കഴിയുന്നവരിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ പൊട്ടച്ചു ഇട്ട് കൊടുക്കണം എന്നില്ല, എല്ലാ ലെയറിലും കുറച്ചൊക്കെ, നമുക്ക് എത്ര ആവശ്യമുള്ള അതിനനുസരിച്ച് പൊട്ടച്ചു ഇട്ട് കൊടുക്കുക. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മളുടെ എരിവിനനുസരിച്ചിട്ട്, നമുക്ക് ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ
പച്ചമുളക് കുറച്ച് കൂടുതലിടാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു അളവിലാണ് പച്ചമുളക് ഇട്ടിട്ടുള്ളത്. പിന്നെ അതിൽ സുർക്ക അല്ലേ, സുർക്ക ഒരു ഇതിപ്പോൾ ഒരു മുക്കാൽ ഭാഗം സുർക്ക ഉണ്ടായിരുന്നു, അത് ഫുള്ള് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ വെളുത്തുള്ളി, വെളുത്തുള്ളി തൊലി കളയൊന്നും വേണ്ട കേട്ടോ, അതുപോലെ അങ്ങോട്ട് ഒരു 6-7 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ഉപ്പ് നമ്മളെടുത്ത് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സാക്കുക. പക്ഷെ ഇവർ അങ്ങനെ അല്ലാത്ത ചെയ്യുക, ഇവർ ഇതുപോലെ ഉപ്പ് പൊടി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഉപ്പ് ഒഴിക്കുന്ന സമയത്ത് സൂക്ഷിക്കണം കേട്ടോ, ഒരുപാട് ഉപ്പ് ഏറി പോകരുത്, കാരണം ഇത് ദം ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഉപ്പ് ഒരുപാടായിപ്പോയാൽ എന്തായാലും ആ ഒരു മീറ്റിലൊക്കെ അങ്ങ് പിടിച്ചിട്ട് അത് ഉപ്പ് കഴിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഉപ്പ് ഇടുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന പോലെ മൈദമാവ് ആക്കിയിട്ട് ഇതുപോലെ ചുറ്റിനു വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് അടുപ്പിൻ്റെ ഒരു സെറ്റപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ബാർബിക്യൂ സെറ്റ് ചെയ്യുക, അതുപോലെ കനലിൽ ചൂടാക്കിയിട്ട് രണ്ട് ഹോളോ ബ്രിക്സ് വെച്ചിട്ട് ഇനി എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ കല്ലും വെച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ അടുപ്പ് പോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് സുഖമായിട്ട് ഉണ്ടാക്കാം, ഇവിടെ ഇപ്പോൾ ആ ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു സെറ്റ് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള കനലും ഇട്ടിട്ട് 2 മണിക്കൂർ ഇതിങ്ങനെ ഈ കനലിൽ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. 2 മണിക്കൂറിന് അങ്ങോട്ട് നോക്കുകയേ വേണ്ട. പിന്നെ അത് അവിടെ ആവുന്ന സമയം കൊണ്ട് മക്കൾ ഇവിടെ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൂള് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, വില്ലയുടെ ഒരു സൈഡിലായിട്ട് പൂള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാ ഏകദേശം 2 മണിക്കൂർ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് ഇവിടെ വന്ന് നോക്കിയതാണ്. അപ്പൊ അതാ ബയ്യ ദമ്മു പൊട്ടിക്കുന്നുണ്ട്. സാധാരണ ബിരിയാണിയൊക്കെയാണ് ഞാനിങ്ങനെ ദം ആക്കിയിട്ട്, ബിരിയാണി അല്ലേ നമ്മൾ ദം ചെയ്തിട്ടൊക്കെ ആക്കുക. പക്ഷെ ഇതിപ്പോൾ മട്ടൺ മാത്രം ദം ചെയ്തിട്ട് ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, കാണുന്നതും കഴിക്കുന്നതൊക്കെ. അപ്പോൾ എന്തായാലും അത് കഴിക്കാനുള്ളൊരു ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം വെന്ത് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെയാണ്. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് എന്ന് വെച്ചാൽ, ഇതിന് താഴ്ന്ന് ഈ പീസുകളൊക്കെ എല്ലാം എടുത്തിട്ട് ഒരു സൈഡിലോട്ട് ആക്കി കൊടുക്കുക. പിന്നെ നമ്മളുടെ ഈ ഒരു മട്ടണിൽ നിന്നുള്ള വെള്ളവും നെയ്യും ഒക്കെയാണ് ഈ സൈഡിൽ ഇങ്ങനെ ഉള്ളത്. ഇട്ടിട്ട് ആ വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഇതിലിട്ടിട്ടുള്ള ആ ഒരു വെളുത്തുള്ളിയൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഉരുളക്കിഴങ്ങൊക്കെ स्टीम रोज बोलते हैं, और ये मटन की गोश्त में बकरा या लैम उसमें बनाया जाता है. डालना होता और चर्बी और आलू, ग्रीन चिल्ली, और आप अगर अपनी मर्ज़ी के मुताबिक टेस्ट के मुताबिक गार्लिक इसमें ऐड कर सकते हैं, साबित डाल दें. पहले सबसे नीचे चर्बी डालते हैं, फिर आलू डालते हैं, फिर गोश्त डालते हैं, ठीक है, ऊपर फिर ग्रीन चिल्ली और विनेगर और नमक, और फिर उसको स्टीम करके ये उसके ढक्कन को बंद करके 2 घंटे के लिए, अगर गोश्त सख्त है तो 2.5 घंटे आप कर सकते हैं, 2.5 घंटे कर सकते हैं. तो देखें अब कैसा लगता है. जी जी जी, हम खा के बताएंगे आपको. ठीक है, बहुत बहुत शुक्रिया जी. അപ്പോൾ ബയ്യ ഞാനിപ്പോൾ ആ ഒരു എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നുള്ളൊരു പ്രോസസ്സ് പറഞ്ഞില്ലേ, അത് ബയ്യ ഒന്നുകൂടെ ബയ്യയുടെ ബയ്യ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് പറഞ്ഞതാണ് കേട്ടോ, ഒന്നുകൂടെ പറഞ്ഞു തന്നതാണ് നമുക്ക്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നെയ്യ് നമ്മളിടുന്ന സമയത്ത് ഇത്രയും അങ്ങോട്ട് ഇടേണ്ട ആവശ്യമില്ല, കുറച്ച് നെയ്യ് ഇട്ടാൽ മതി. ബാക്കിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് നെയ്യൊക്കെ വെച്ചാൽ മതി, കാരണം ഒരുപാട് നെയ്യ് അത്ര നല്ലതല്ലല്ലോ. നെയ്യ് അത്ര നല്ലതല്ല, എന്നാലും നമ്മൾ വല്ലപ്പോഴൊക്കെ കഴിക്കുമ്പോൾ ഒരു രസമല്ലേ. എന്തായാലും ഇതുണ്ടാക്കിയിട്ട് നിങ്ങൾ ഒന്ന് ഒരു ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റീം റോസ്റ്റ് എന്നാണ് അവരിതിന് പറയണത്.
അപ്പം ഞങ്ങളതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്, പ്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. പിന്നെ അത് കഴിക്കാൻ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ചൂടോടെ, അതായത് ഒരു ലൈറ്റ് ചൂടിലിങ്ങനെ കഴിക്കണം. നല്ല തണുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോയി. പിന്നെ ആ ഒരു പൊട്ടച്ചോലിക്കൊക്കെ നല്ലോണം ആ ഒരു മട്ടൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ആ ഗ്രീൻ ചില്ലിയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇതുപോലെ മുന്നേ ആരെങ്കിലും ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ എന്തായാലും നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്തത്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.